പുഞ്ചിരിക്കുന്ന ധ്യാനത്തെ പറ്റി അങ്ങനെ അങ്ങനെയൊരു ധ്യാനമുണ്ട് ഇത് കണ്ടുപിടിച്ചത് ബന്ദെ വിമലാരംസി എന്ന യു എസ് എൽ ഉള്ള ഒരു മങ്കാണ് അതായത് നമ്മൾ ധ്യാനിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു പുഞ്ചിരി നമ്മളുടെ ചുണ്ടിൽ വയ്ക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ കണ്ണിലൊരു പുഞ്ചിരി അതേപോലെ തന്നെ ഹൃദയത്തിലൊരു പുഞ്ചിരി അതേപോലെ തന്നെ മനസ്സിലൊരു പുഞ്ചിരി അതായത് നമ്മുടെ മനസ്സ് ഒരു പോസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റിൽ വയ്ക്കുക ഇങ്ങനെ ഇരുപത്തി നാല് മണിക്കൂറും നമ്മൾ വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ്ഫുൾനെസ് വളരെയധികം കൂടും അതായത് നമ്മുടെ മനസ്സ് എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നത്തിൽ പ്രശ്നത്തിൽപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ നമുക്കറിയാം നമ്മുടെ മനസ്സ് പ്രശ്നത്തിൽപ്പെട്ടു എന്ന് അതുകൂടാതെ പലർക്കും ഇങ്ങനെ സ്പിരിച്വൽ പാത്തിൽ പോകുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു മറിവ് സംഭവിക്കും കാരണം ധ്യാന വസ്തു ഇല്ലാതെ പലതിലും മൈൻഡ് അലയാൻ തുടങ്ങും അങ്ങനെ അലയുന്നത് തടയാൻ ഈ സ്മൈലിംഗ് മെഡിറ്റേഷൻ വളരെ സഹായിക്കും അദ്ദേഹം പറയുന്നത് നമ്മൾ ഇരിക്കുമ്പോഴും നടക്കുന്ന സമയത്തും ഭക്ഷിക്കുന്ന സമയത്തും നമ്മൾ എന്തെല്ലാം ആക്ടിവിറ്റി ചെയ്യുന്നു ഒരു ചെറിയൊരു പുഞ്ചിരി നമ്മുടെ ചുണ്ടിൽ വയ്ക്കുക ഇത് നമ്മുടെ മനസ്സിനെ വളരെ സോഫ്റ്റ് സോഫ്റ്റാകാൻ സഹായിക്കും ലഘുവാകാൻ സഹായിക്കും അതുകൂടാതെ നമ്മുടെ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ നമ്മുടെ ആ ചെയ്യുന്ന പ്രവൃത്തിയുള്ള നമ്മുടെ ഏകാഗ്രത കൂടും അതുകൂടാതെ നമ്മുടെ മനസ്സ് വേറെ എവിടെയും പോവില്ല അതുകൂടാതെ നമ്മൾ ഒരു കാരണവശാലും മനസ്സുകൊണ്ട് അധികം കർമ്മസംസ്കാരം ഉണ്ടാക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്